ഗൈസ്, അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങളിവിടെ ഒരു ചെറിയ പരിപാടിയിലാണ്. 10 മിനിറ്റ്സ് അല്ല, ബാഡ്മിൻ്റൺ കോർട്ട് വരച്ചോണ്ടിരിക്കട്ടെ. നല്ല എക്സ്പോസിവ് പെയിൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. ഫുള്ള് നമ്മൾ ഇതുപോലെ ടേപ്പ് ഒട്ടിച്ചിട്ടാണ് വരയ്ക്കുന്നത് കേട്ടോ. ടേപ്പെല്ലാം കൂടെ ഒട്ടിച്ചിട്ടാണ് വരയ്ക്കുന്നത്. അപ്പം ഇനിയിപ്പം മാറ്റേണ്ടാതെ ഞങ്ങളിത് ടേപ്പ് ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ജോമി അവിടെ ഇരുന്ന് ഒട്ടിക്കുന്നുണ്ട്, ഇത് കാണാം. കണ്ടിരിക്കുന്നു, ഇത് നമുക്ക് ഏകദേശം ഒരു 2 മണിക്കൂറത്തെ പരിപാടിയാണ് ഈ ഫുൾ ഇത് ഒട്ടിക്കുക എന്നുള്ളത്. അപ്പം ഇത് കണ്ടറിയാം തന്നെ നമ്മൾ ഇതിങ്ങനെയാണ് ഒട്ടിക്കുന്നത്. ഇങ്ങനെ ഒട്ടിച്ചിട്ടാണ് നമ്മൾ റോളറിന് അടിച്ചങ്ങ് വിടുകയാണ്. ഇതിപ്പോൾ ഇത് വൈറ്റും ഇത് ബ്ലാക്കുമാണ് വരുന്നത്, രണ്ടെണ്ണം രണ്ട് കോർട്ട്. ഇത് ഇന്നലെ നമ്മൾ തീർത്ത കോർട്ടാണ്. അപ്പോൾ ജോമി ഇവിടെ കഷ്ടപ്പെട്ട് അത് ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. സമയം ഏകദേശം ഒരു ഉച്ചയൊക്കെ ആയി, 1 മണിയൊക്കെ ആയി കാണും. അപ്പം ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇവിടെ കുറച്ച് നേരം ഇരിക്കുകയും വെള്ളം കുടിയൊക്കെ ആയിട്ട് കുറച്ച് നേരം സമയം നമ്മൾ കളഞ്ഞു. അപ്പം ഇത് നമ്മളെങ്ങനെയാണ് വരയ്ക്കുന്നതെന്നുള്ളതൊക്കെ നമ്മൾ കാണിച്ചു തരാം. ഇതിപ്പോൾ ടേപ്പ് ഒട്ടിക്കുന്നത് നമുക്കിപ്പം മൊബൈലിൻ്റെ സ്റ്റാൻഡ് എടുത്തില്ല, അത് കാരണം നമുക്ക് ടേപ്പ് ഒട്ടിക്കുന്നത് നേരെ കാണിക്കാൻ പറ്റത്തില്ല. ബട്ട് എന്തായാലും ഒരു ഏകദേശം ഷോട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒട്ടിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. വിചാരിക്കുന്ന പോലെയല്ല, നല്ല ചൂടാട്ടോ. അതിൻ്റെ അകത്ത് പുകഞ്ഞതുകൊണ്ട് നമ്മളത് മുഖമൊക്കെ കണ്ടില്ലേ, വേർത്ത് പൊളിച്ച് നല്ല കോലത്തിലാണ് നമ്മളിരിക്കുന്നത്. അപ്പം രസമുള്ള പരിപാടിയാണ്, കാരണം പിന്നെ ഇന്നലെയൊക്കെ വരച്ചിട്ട് കാലിനൊക്കെ ഭയങ്കര വേദനയായിരുന്നു, കിടക്കാൻ പോലും മേലായിരുന്നു, പിന്നെ ഭയങ്കര ഉറക്കം ക്ഷീണമായിരുന്നു കേട്ടോ. ജോമിയൊക്കെ വന്നപ്പോൾ തന്നെ നേരെ കിടന്ന് എന്നാ ചെയ്യാൻ പറ്റും. ജോമിയൊക്കെ നേരത്തെ വന്ന് ഒറ്റ കിടപ്പ് കിടന്ന് അവൻ സ്ലീപ്പായിരുന്നു. അപ്പം ഇനി വരയ്ക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുഴുവൻ നമ്മൾ വരച്ച് തീർക്കണം എന്ന് തന്നെ. ഒരു 3 മണിക്കുള്ളിൽ തീർക്കണം എന്നാണ് നമ്മുടെ പ്ലാൻ. പക്ഷേ എങ്ങനെയാണെന്ന് അറിയത്തില്ല. തീരുവാണെങ്കിൽ അത്രയും നല്ലത്, നമുക്ക് അത് കഴിഞ്ഞിട്ട് പരിപാടിക്ക് പോകേണ്ടതാണ്. അപ്പം നമുക്ക് വരയ്ക്കാൻ തുടങ്ങാം. അതിൻ്റെ ടൈമിൽ ഞാൻ സംസാരിച്ച് കളയുന്നില്ല. ഓക്കെ, ഇങ്ങനെയാണ് ഇത് വരയ്ക്കുന്നത്. ഇപ്പം നമ്മൾ ടേപ്പ് ഇങ്ങനെ ഒട്ടിക്കുന്നത്, ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വന്നിട്ട് വേണം റോളർക്ക് അടിക്കാനായിട്ട്. ഇത് റോളറിന് അടിക്കണമെങ്കിൽ ഇവിടെ ഒട്ടിച്ച് തീർക്കണം. കുറച്ച് നല്ല കഷ്ടപ്പാടുള്ള പണിയാണ്. ഇപ്പം 3 കോട്ടൊക്കെ വരയ്ക്കാമെന്ന് പറഞ്ഞാൽ ഒരു 1 കോട്ട് തന്നെ നമ്മൾ വരയ്ക്കുന്നത് ഒരു റിസ്ക് എടുത്തിട്ടാണ്. കാരണം നമ്മൾ ഒരു മെഷർമെൻറ്റ് മാറിപ്പോയി, ഇതിന് ഏകദേശം ഒരു 1.5 ഇഞ്ച് വീതിയുണ്ട്. ഈ വീതിക്ക് നമ്മൾ വരയ്ക്കുന്നത്, അപ്പോൾ പഴയ ലൈനിൻ്റെ അത് കിടപ്പുണ്ടായിരുന്നു. ആ ലൈനിൻ്റെ പുറത്തുകൂടെയാണ് നമ്മൾ ലൈൻ ഇട്ട് വരയ്ക്കുന്നത്. അല്ലെങ്കിൽ ആ ലൈനും ഇല്ലെങ്കിൽ ഭയങ്കര പാടാണ് വരയ്ക്കാനായിട്ട്. അയ്യോ, ഇടപാട് തീരും. ഞാൻ വേണ്ടി ഇറങ്ങുകയാണ്. ഇപ്പം നമ്മുടെ കാറാണ് കിടക്കുന്നത്. വണ്ടിയുടെ നമ്മൾ റിവ്യൂ ഒന്നും ചെയ്തിട്ട് ഉടൻ തന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇതിന് കുറച്ച് പണിയുണ്ടായിരുന്നു, ആ പണിയൊക്കെ തീർത്ത് വെത്ത് വരുന്നേ ഉള്ളൂ. ഇനി ഒരു ക്ലച്ച് കംപ്ലയിൻറ്റും കൂടി ഉണ്ടാക്കണം. ഇഞ്ചി കംപ്ലയിൻറ്റ് ക്ലച്ച് കൂടെ ഒന്ന് മാറണം, അപ്പം വണ്ടി സെറ്റാകും. നല്ല ചൂടാണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തുറക്കുന്നിടുകയാണ്. അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയാണ്, ഇങ്ങനെ ചൂടത്ത് വണ്ടി ഇടുമ്പോൾ ഏകദേശം ഈ ഒരു ലെങ്ത് തന്നെ തുറന്നിടുവാണെങ്കിൽ അകത്ത് കയറുമ്പോൾ വലിയ പൊള്ളലില്ലാതെ വണ്ടിക്കകത്ത് കയറാൻ പറ്റും. അല്ലെങ്കിൽ ഒരുമാതിരി ഓമനി വെച്ച പോലെ നമ്മളാവും. വണ്ടിയുടെ കീ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഹ്യുണ്ടായിയുടെ 1-2 ഞാൻ കണ്ട വണ്ടിക്കല്ലേ ഇവിടെ ഒരു ഡിസ്പ്ലേ കംപ്ലയിൻറ്റ് വരുന്നുണ്ട്. മാർക്കയിലും അറിയാമെങ്കിൽ അതൊന്ന് പറയണം എന്താണ് സംഭവം എന്നുള്ളത്. അതും ഇത് ഈ സാധനം മാറാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതുണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. അപ്പം നമുക്ക് ചോറിനാൻ പോകും. അപ്പം നേരിട്ട് വെള്ള പെയിൻറ്റ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്.
അപ്പോൾ അത് ഇനി അടിക്കാൻ പോവാണ്. അപ്പോൾ അടിക്കാൻ പോകുന്ന സെറ്റപ്പ് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. പിന്നെ എൻ്റെ കയ്യ നല്ല പെയിൻറ്റ് ചെയ്തുണ്ട്, പിടിച്ചോണ്ട് നമ്മുടെ ഫോണിൻ്റെ അകത്ത് ആവും എന്നുള്ളത് ഒരു ഒറ്റ ഇതേ ഉള്ളൂ. അപ്പം നമ്മൾ ഫോണിൻ്റെ അകത്ത് ഇങ്ങനെ എടുക്കുക. എടുത്തിട്ട് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഏറ്റവും അവസാനം എന്തേണ്ട വെള്ളയൊക്കെ അടിച്ച് ചുമയും ബാക്കിയൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനിപ്പം വേണ്ട ഇതിൻ്റെ മാസ്കിൻ്റെ ഇപ്പം നമ്മൾ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. മാസ്കിൻ്റെ ഇപ്പം നമ്മൾ പൊളിക്കുമ്പോൾ ഇങ്ങനെയാണ് പൊളിക്കേണ്ടത്. ജസ്റ്റ് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞു മാസ്കിൻ്റെ ഇപ്പം പെറുക്കുന്ന പരിപാടിയുണ്ട്. ഇങ്ങനെയാണ് മാസ്കിൻ്റെ ഇപ്പോൾ പൊളിക്കുന്നത്. കൈ കൊണ്ട് ഞാൻ പൊളിക്കുകയാണ്. ഇങ്ങനെ കൂട്ടി കൂട്ടി വേണം. അപ്പം നമുക്കിനി അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഇനി മുഴുവൻ വീഡിയോയും കാണിക്കാം. അപ്പം സെറ്റായിക്കോളും. എന്തിനാ കട്ട് ചെയ്യാനോ? ആ കത്ത് ചെയ്യണം. അപ്പം ഇത് മുഴുവൻ പൊളിച്ചോണ്ടിരിക്കും. മുഴുവൻ പൊളിച്ചിട്ട് ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. അപ്പം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക, ഇന്ന് പൊളിച്ചെടുക്കട്ടെ. അപ്പോൾ ഇതാണ് ബാഡ്മിൻ്റൺ കോർട്ട് കംപ്ലീറ്റായി, മുഴുവൻ കംപ്ലീറ്റായി. അപ്പം ഇനി വേറെ പരിപാടിയൊന്നുമില്ല. അപ്പം നമ്മൾക്ക് പിന്നെ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.